നിന്റെ വാക്കുകൾക്ക് ഇത്രയധികം വില തരുന്ന കാട്ടമ്മ നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ തടയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വരുന്ന പൗർണമിക്കുള്ളിൽ നീ കാലചക്രങ്ങൾ കാട്ടമ്മ ക്ഷേത്രത്തിൽ എത്തിച്ചില്ലെങ്കിൽ നിനക്കിപ്പോൾ ഉള്ള ശക്തിനാഗ് എന്ന പദവി ഇല്ലാതാവുമെന്നുള്ള കാര്യം നീ മറക്കരുത്. നിനക്കുള്ള നാഗശക്തിയാണ് നമ്മുടെ എല്ലാം ബലം തന്നെ. അത് പോകുന്നതിന് മുമ്പ് കാലചക്രങ്ങൾ കൈക്കലാക്കിയാൽ മാത്രമേ ഇത്രയും വർഷം നമ്മൾ പോരാടിയതിന് അർത്ഥം ഉണ്ടാവൂ. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതിന്? ഇനി നീയും നന്ദിനിയും തനിച്ചാണെന്ന് കരുതണ്ട സുകുമാര, നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും. ഞാൻ തനിച്ചല്ല, എന്റെ അമ്മ എനിക്ക് തുണയുണ്ട്. ആവശ്യം വന്നാൽ തിരികെ വരും ഞാൻ. ഞാൻ ഈ പ്രതിസന്ധി എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും ഇപ്പൊ എന്റെ കൺമുൻപിലില്ല. എന്നാൽ അമ്മയുടെ ആശീർവാദത്തോടെ വരുന്ന പൗർണമിക്കുള്ളിൽ കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആവശ്യമുള്ള സമയത്ത് മടങ്ങി വരുമെന്ന് പറഞ്ഞ മോളുടെ അമ്മയെന്ന് മടങ്ങിപ്പോയത്. നമ്മുടെ എല്ലാം ആപത് ബാന്ധവയായ സഹായവും രക്ഷകയുമായ ജീവനാഗ ശക്തിയായ ആ പുണ്യവതി എന്നും കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പിന്നെ ഭയക്കുന്നത്? എത്ര തവണ നമ്മൾ വീണുപോയാലും നമ്മളെ കൈപിടിച്ചു ഉയർത്തുക നമുക്ക് പാർവതി അമ്മയുണ്ട് മോളെ. അമ്മയായി തുടങ്ങി വെച്ചതിന് ഒരു തടസ്സമുണ്ടെന്നറിഞ്ഞാൽ അമ്മ വെറുതെ ഇരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? നമ്മുടെ അമ്മ ഉയർത്തെഴുന്നേറ്റ് വരും. പാർവതി അമ്മ ഏത് ലോകത്തിലാണെങ്കിലും നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മ തിരിച്ചു വരണം, നമുക്ക് വിജയം പ്രദാനം ചെയ്യുവാൻ. എന്താ നന്ദിനി, എന്താ പറ്റിയെ? അത് ഒരു സ്വപ്നം കണ്ടതാ ഞാൻ. നന്ദിനി, കാലചക്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സാവകാശം എടുക്കാമെന്ന് ഞാനാണ് നിന്നെ ഉപദേശിച്ചത്. പക്ഷെ നീ ഇപ്പൊ കണ്ട സ്വപ്നത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് പൗർണമി ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കാട്ടമ്മ നിന്നെ ഓർമ്മിപ്പിച്ചതാ. നീ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, കാലചക്രങ്ങളെ എങ്ങനെ കൈക്കലാക്കി അമ്മയുടെ സബദം സമർപ്പിക്കാമെന്നുള്ളതാ. ഇതുവരേക്കും സമാധാനമായി കഴിഞ്ഞിരുന്ന അമ്മ തന്നെ ഇപ്പൊ കാലചക്രം എത്തിക്കാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം മോളെ. ഇനിയും താമസിക്കാൻ പാടില്ല നന്ദിനി. അതായിരിക്കില്ല, അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ വരുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. വേറെന്തോ കാര്യം കാട്ടമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് നേരിട്ട് തന്നെ അമ്മയോട് ചെന്ന് ചോദിക്കണം എനിക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോയി കാട്ടമ്മയെ കണ്ടിട്ട് വരാം. നിൽക്കുന്നന്തിരി, ഞാനും കൂടെ വരാം. വേണ്ട, വെറുതെ രാത്രി ബുദ്ധിമുട്ടണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ക്ഷേത്രത്തിൽ എന്താ ഉണ്ടായേ?
ഇതെന്തായതാ? ശരീരം മുഴുവനും നീല നിറമായി മാറിയിരിക്കുന്നല്ലോ. ഏതോ പാമ്പ് കടിച്ച അടയാളമാണല്ലോ ഈ കാണുന്നത്. എങ്ങനെയെങ്കിലും വിഷം ഇറക്കി ഇദ്ദേഹത്തിന് ജീവൻ രക്ഷിച്ചു പറ്റൂ. ഒരിറ്റ ജീവൻ അവശേഷിക്കുന്നതായിരുന്നു എനിക്ക്. എനിക്ക് അയ്യോ, എന്റെ അനിയത്തെ വളർത്തി വലുതാക്കിയാക്കെ എനിക്ക് രക്ഷിക്കാൻ പറ്റാതെ പോയില്ലേ. ഗംഗ എങ്ങനെ അച്ഛൻ്റെ അടുത്ത് എത്തി എന്നറിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത് പറയാതെ ഞങ്ങളൊക്കെ വിട്ടു പോയില്ലേ. ഗംഗയ്ക്ക് അച്ഛന് ജീവനായിരുന്നു. അവൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്നറിയില്ല. അയ്യോ, ഭഗവതി, ക്ഷേത്രത്തിലെ ഭഗവതി, ക്ഷേത്രത്തിലെ ജീവൻ പോകുന്നതിന് മുൻപ് ഭഗവതി ക്ഷേത്രം എന്തോ പറഞ്ഞല്ലോ. ഇനിയൊരു പക്ഷേ കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ വല്ല അനിഷ്ടവും. പോയി നോക്കണു എനിക്ക്. ശക്തിയെ നേരിട്ട് എതിർക്കാൻ കഴിവുള്ള വേറൊരു ശക്തിയും ഈ ലോകത്ത് ഇല്ലായിരിക്കാം.
നിന്റെ തിരുസന്നിധിയിൽ ഇരിക്കേണ്ട ആ കാലചക്രങ്ങൾ ആരും കൈവശപ്പെടുത്തിക്കൊണ്ടെന്ന് കരുതി നിനക്ക് മൗനമായിരിക്കാം. എന്നാൽ ആ കാലചക്രങ്ങൾ നാഗവംശജർ കാത്തു സൂക്ഷിക്കേണ്ട സ്വത്താണ്. എന്റെ ജീവൻ പൊലിയുന്നതുവരെ ആ കാലചക്രങ്ങൾ അമ്മയുടെ ഈ സന്നിധിയിൽ തന്നെ ഉണ്ടാകണം. കാലചക്രങ്ങൾ ഇവിടുന്ന് എടുത്തത് ആരാണെന്ന് എനിക്കറിയണം. എന്നോട് പറഞ്ഞു ആരാ കാലചക്രങ്ങൾ എടുത്തത്? ഈ സ്ഥലത്ത് മായ കുതിര വന്നിട്ട് പോയെങ്കിൽ ഏതോ മഹാശക്തിയായിരിക്കണം കാട്ടമ്മയുടെ സന്നിധിയിൽ നിന്ന് ആ കാലചക്രം എടുത്തത്. അതേ ശക്തിയാണ് ഇപ്പൊ എന്നോടും പോരാടിയത്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിഞ്ഞേ തീരൂ. ഭൈരവിയായിരിക്കുമോ അതോ മാധവിയായിരിക്കുമോ? ഈ രണ്ടു പേരും അല്ലെങ്കിൽ വേറെ ഏത് ശക്തിയാണ്? ഇവിടെ നടന്ന ചതി എന്താണെന്ന് അമ്മ എനിക്ക് കാണിച്ചു തന്നില്ലേ? ഇവിടെ നിന്ന് കാലചക്രം എടുത്തുകൊണ്ട് പോയത് എത്ര വലിയ ശക്തിയാണെങ്കിലും ഞാൻ അതിനോട് പോരാടി നിന്റെ സന്നിധിയിൽ ഞാൻ അത് തിരിച്ചേൽപ്പിക്കും. അമ്മേ, ഇതെന്റെ പൂർവികർ ജനിച്ചു വളർന്ന ഈ മണ്ണാണ് സത്യം, സത്യം, സത്യം. മാധവിയെയും രാജശേഖരനെയും ഇല്ലാതാക്കിയാൽ അസുരവധം പൂർണ്ണമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ പുതിയൊരു മായ കുതിരക്കാരനെ നിന്റെ പീഠത്തിൽ സ്പർശിക്കാൻ അനുവദിച്ച് നിനക്ക് മറ്റൊരു ശത്രു കൂടി ഉണ്ടെന്ന് നീ എനിക്ക് കാണിച്ചു തന്നമ്മേ. ആ കുതിരക്കാരൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അവന്റെ കൈകൾ വെട്ടി നിന്റെ മുൻപിൽ കാണിക്ക വെക്കാതെ വിടില്ലമ്മേ ഞാൻ. ആദ്യം ശരീരമൊക്കെ ഒന്ന് കുറച്ച് സ്ലിം ഫിറ്റായി മാറണം. എയറോബിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറഞ്ഞതൊരു 10 റൗണ്ടെങ്കിലും ഓടിയിട്ട് മാത്രമേ ദേവി വീട്ടിൽ കയറുന്നുള്ളൂ. ഇനി ഒരു മാസത്തില് ഒരാഴ്ചക്കുള്ളില്
ദീപിക പതുക്കണ പോലെ സ്ലിം ആവും ഞാൻ. ലെഫ്റ്റ് റൈറ്റ് 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 ലെഫ്റ്റ്. ഈ ഡയറ്റ് എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയ പിന്നെ മനുഷ്യന് വായിക്ക് രുചിയായിട്ടൊന്നും തിന്നാൻ പോലും പറ്റുന്നില്ല. ആരെവിടെ വന്ന് കിടക്കുന്നേ? മണികണ്ഠൻ എന്താ ഇവിടെ മണ്ണിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നേ? എടോ എടോ മണികണ്ഠ, മണികണ്ഠ, തനിക്കെന്താ ചെവി കേട്ടൂടെ? എടോ എഴുന്നേക്കടോ. കയ്യൊക്കെ തണുത്തിരിക്കുന്നല്ലോ. അയ്യോ മണികണ്ഠ, ചേച്ചി ഏട്ടാ ഏട്ടാ ഒന്ന് ഓടി വാ. ആരുമില്ലേ ചേച്ചി? അയ്യോ ഏട്ടാ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. എല്ലാവരും വേഗം വാ. എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? ഏട്ടാ ഏട്ടാ, ദേവി ദേവി, നീ എന്തിനാ രാജസാറിനെ വിളിച്ച് കരയുന്നത്? എന്താന്ന് വെച്ചാ പറയേ. എന്താ ദേവി, എന്താ അവിടെ മണികണ്ഠൻ? മണികണ്ഠൻ എന്ത് പറ്റിയെന്നാണ്? മുറ്റത്ത് മരിച്ചു കിടക്കുന്നു. അയ്യോ മണികണ്ഠ, ഒന്ന് വേമ വരണമെന്നാ. അയ്യോ എവിടെ അടി നീ കണ്ടു? അവിടെയാ ചേച്ചി. അയ്യോ അവൻ എന്താ പറ്റി? മണികണ്ഠ മണികണ്ഠ, ഒന്ന് വേഗം വാ എല്ലാരും. അയ്യോ ബാബാ, നീ എവിടെയാ ദേവി കണ്ടേ? ദേ ഇവിടെയാ, വേഗം വാ. മണികണ്ഠ കിടക്കുന്നുണ്ടോ? അയ്യോ രാശേരാ, നമ്മുടെ മണികണ്ഠ കിടക്കണേ. അയ്യോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെ എങ്ങനെ സംഭവിച്ചേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അടി ഓട്ടടിയാ, ഒന്ന് സമാധാനിക്കാം. കയ്യിൽ പാമ്പ് കടിച്ചിരിക്കുന്ന പാട് കണ്ട, ഇതിൽ സംശയിക്കാനൊന്നുമില്ല. അണ്ണൻ പാമ്പ് കടിച്ച് എന്നെയാണ് മരിച്ചിരിക്കുന്നത്. ശരിയാ രാശാര, പാമ്പ് കൊത്തിയ പാട് കണ്ടോ നോക്ക്. അയ്യോ അച്ഛാ,
മണികണ്ഠൻ നന്ദിനിയെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മളോട് പറഞ്ഞത് കൊണ്ട് ആ നന്ദിനി ഇവനെ കൊന്നുകളഞ്ഞതായിരിക്കാം മാധവി. ഈ വിഷയം ഗംഗി അറിഞ്ഞുകഴിഞ്ഞാൽ അവൾക്കത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഗംഗ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നല്ലോ ഭഗവാനെ. എത്ര നേരം പറയാതിരിക്കുന്ന നമ്മൾ വേണം അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. എടി മീനാക്ഷി, നീ പോയി ഗംഗയെ കൂട്ടിക്കൊണ്ടുപോകും. സമാധാനിക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് നമുക്ക് വീട്ടിലോട്ട് പോവാം. മതി അപ്പുപ്പ കിടന്നുറങ്ങിയത്. ഗംഗമോളെ മോളെ, എന്താ അത്? അത് പിന്നെ അത് നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും പറഞ്ഞോ. അത് ഗംഗമോളെ, കുഞ്ഞിന്റെ അച്ഛനെവിടെ? പാമ്പ് കടിയേറ്റ് വെളിയിൽ മരിച്ചു കിടക്കുന്ന പാമ്പ.